അച്ഛൻ്റെ ചെറുപ്പമാരാ ചെയ്യുന്നത്, കണ്ട പറയൂ. നിങ്ങൾ പറഞ്ഞു എന്റെ മുഖത്ത് നോക്കിയാൽ റൊമാൻസ് വരില്ല. ഞാൻ ഓരോന്ന് എന്നെ ഇനി പറയണോ? ഞാൻ അച്ഛൻ എന്താ പറഞ്ഞേ? അത് ശരിയാ, ഞാൻ കുറച്ച് വെളുത്തിട്ടും സ്വർ സൗന്ദര്യം ഒക്കെ ഉണ്ടല്ലോ. ആത്മാവിലാർദ്രമായാരോ പാടുന്നു മർമരം പോലെ. ദംഗലിന് വേണ്ടി അമീർ ഖാൻ ഡ്യൂട്ടി പോ നിങ്ങളൊന്നും പറഞ്ഞില്ല. എക്സ്ക്യൂസ് മീ സർ, അതിനെ നിങ്ങൾ എല്ലാവരും പൊക്കി പറഞ്ഞു, ഗ്ലോറിഫൈ ചെയ്തു. അതേപോലെ ഞാൻ മെലിഞ്ഞിരുന്ന, ഞാൻ വണ്ണം കൂട്ടി തടിച്ച് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടി വന്നപ്പോ അതിനെന്തുകൊണ്ട് നിങ്ങൾ ഡെഡിക്കേഷൻ പറയുന്നില്ല? സ്ലീവ്ലെസ് ഇട്ടിട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് വന്ന് റിക്വസ്റ്റ് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടോ? അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ തറവാട്ടി പറഞ്ഞ കുട്ടിയാണ്, ഞാൻ സ്ലീവ്ലെസ് ഒന്നും ഇടില്ല. നീ ചെയ്ത ബാക്കിയുള്ള കുറെ പടങ്ങൾ കണ്ടപ്പോ അതിൽ സ്ലീവ്ലെസ് മാത്രമേ ഉള്ളൂ. കുട്ടിമാമയുടെ പ്രൊമോഷൻ ആണ് ഇപ്പം, കുറച്ച് ദിവസമായി നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, എന്താ പരിപാടി? എന്താണ് പരിപാടി? പ്രൊമോഷൻ വന്നതാണ്, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ്. നിങ്ങളാണ് എന്തെങ്കിലുമൊക്കെ ചോദിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ചായ വേണമെന്ന് പോലും ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചിട്ടില്ല. ചോറ് ഒന്നല്ലേ ഇവിടെ നിന്ന്? നിങ്ങളൊന്നല്ലോ, നിങ്ങൾ എന്താ മേളിൽ പോയി കഴിച്ചേ? ബക്കറ്റിൽ? അതാണ് ഇവിടെ കുട്ടിമാമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ സംസാരിക്കാൻ പാടുള്ളൂ. കുട്ടിമാമയെ പറ്റി പറ, എന്തൊക്കെയായിരുന്നു കുട്ടിമാമയിലോട്ട്, എങ്ങനെയാ കുട്ടിമാമയിലോട്ട് വരുന്നത്? കുട്ടിമാമയിലേക്ക് ഞാൻ വന്നത് നമ്മുടെ ഡയറക്ടർ വിനിച്ചേട്ടൻ വിളിച്ചു, കഥ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. കുട്ടിമാമ ഇഷ്ടപ്പെട്ടു, സത്യം പറഞ്ഞു, സത്യമായിട്ടും ഇഷ്ടപ്പെട്ടു. എന്താ അതിൽ ഇഷ്ടപ്പെട്ടേ? അല്ല പിന്നെ കൊറേ ചിരിക്കാനുണ്ടായിരുന്നു. എവിടെയൊക്കെയായിരുന്നു? എവിടെയൊക്കെയായിരുന്നു ചിരിക്കാനെന്നാ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കൊറേ ചിരിക്കാനുണ്ടായിരുന്നു. എനിക്ക് വിനിച്ചേട്ടൻ കഥ പറഞ്ഞു തരുന്ന സമയത്ത് തന്നെ ഞാൻ ലൗഡ് സ്പീക്കറിലാണ് വെച്ചത്. അപ്പൊ അച്ഛനും അമ്മയും ഞാനും കൂടി ഇരുന്ന് കേട്ടോ, അവരൊരു ചിരിക്കായിരുന്നു. ഫോണിലാണല്ലേ കഥ പറഞ്ഞു? നിന്നോട് അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പുള്ളി വിചാരിച്ചാണ്. സാധാരണ നമ്മളൊരു കഥയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നേരിട്ട് വന്ന് കണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ വെച്ചിരുന്ന് സാധാരണ ആർട്ടിസ്റ്റിനോടൊക്കെ ഞാൻ പലരോടും കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വലിയ വലിയ ആൾക്കാരടുത്തൊക്കെ പോകുമ്പോ നമ്മള് കഥയൊക്കെ പ്രിപ്പയർ ചെയ്ത് ആൾക്കാർ കുട്ടികളൊക്കെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഫോണിലൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല, ഗാർഡൻ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, മനസ്സിലായല്ലോ. അഞ്ജലി എന്താ ചെയ്യുന്ന വെച്ചാ, അഞ്ജലി ഇതിനകത്ത് കുട്ടിമാമയുടെ ചെറുപ്പകാലം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. കുട്ടിമാമയുടെ ചെറുപ്പകാലം ചെയ്യുന്ന അഞ്ജലിയാണോ? അല്ല, ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ പേരാണ് അഞ്ജലി. ധ്യാൻ ശ്രീനിവാസൻ. അതെന്താ അത്രയ്ക്ക് മോശമാണോ? എങ്ങനെയുണ്ടായിരുന്നു ഞാനുമായിട്ടുള്ള അഭിനയം? ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ, ആരാ ഞാൻ, എങ്ങനെയാ എന്നെ വിലയിരുത്തുന്നത്? ഒന്ന് വിലയിരുത്തോ. ഡയറക്ഷൻ അവിടെ ഉള്ളത് കാരണം എനിക്ക് കൂടുതൽ സുഖമായിരുന്നു. നിങ്ങളൊന്ന് പേടിപ്പിച്ച് നിർത്താൻ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിൽ ഞാനുണ്ടല്ലോ, അതുകൊണ്ട് ലാഡ്. അതൊന്ന് കുറച്ച് ക്ലാരിറ്റി എനിക്ക് മനസ്സിലായി. അതായത് എന്തെങ്കിലും പറഞ്ഞ് വഴക്കാണല്ലോ, സെറ്റിന് ഉടക്കായിരുന്നല്ലോ. ആയിരുന്നു നിങ്ങൾ പറഞ്ഞു എന്റെ നോക്കിയാൽ റൊമാൻസ് വരില്ല. ഞാൻ ഓരോന്ന് എന്നെ ഇനി പറയണോ? ഞാൻ കുട്ടിമാമയിലോട്ട് തിരിച്ചു വരാം. കുട്ടിമാമ തന്നെയാണോ? എങ്ങനെയുണ്ടായിരുന്നു ഞാൻ എന്റെ കൂടെ അഭിനയിക്കാനും എന്നെ ഡയറക്ഷനിലും എന്റെ കൂടെ അഭിനയിക്കുമ്പോഴും എങ്ങനെയുണ്ടായിരുന്നു? ഡയറക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം അത്രയും ഒരുപാട് പേരൊക്കെ നിൽക്കുന്ന സമയത്ത് നിന്നെ ചീത്ത വിളിക്കാൻ ഇതിനൊക്കെയുള്ള എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പല ഷോട്ടുകളും ഞാൻ കുഴപ്പമില്ല പിന്നെ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എനിക്കതിന് പ്രശ്നമില്ലല്ലോ, എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ സ്വന്തം പടമാകുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ട്. പലപ്പോഴും ഞാൻ അത് പറയണമെന്ന് വെച്ചിട്ടുണ്ട്, നിനക്ക് വിഷമാവുമല്ലോ, ബുദ്ധിമുട്ടെന്തായിരുന്നു അത്? ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്, ബുദ്ധിമുട്ടുകളാണ് മാനസികമായും ശാരീരികമായും. എന്നെ ഒരുപാട് നീ എന്റെ ഞാൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയിൽ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് നിനക്ക് തന്നെ അറിയാം. അതെങ്ങനെയായിരുന്നു? അതെങ്ങനെയായിരുന്നു എന്നല്ല, അത് അങ്ങനെ ആയിരുന്നു. ഒരു മിനിറ്റ്, ഇയാള് ഡയറക്ട് ചെയ്യുന്ന പടത്തില് സാറെന്ന് വിളിക്കും ആണോ? എന്നാ ഈ സാറ് ഡയറക്ട് ചെയ്യുന്ന പടം, ലവ് ആക്ഷൻ ഡ്രാമ എന്ന പടത്തില് ഒരു കല്യാണ പെണ്ണാണ് ഞാൻ. ഒരു കല്യാണ പെണ്ണിന് ഒരുങ്ങാൻ എന്തോരം സമയം വേണം?
ഇങ്ങേർക്ക് അഞ്ചു മിനിറ്റിന് കൊണ്ട് ഒരുങ്ങി വരണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ അതിലും പുറകെ ഒരുങ്ങി വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആദ്യം കല്യാണമല്ല, എന്റെ കല്യാണമാണ്. എന്റെ കല്യാണത്തിന് ഒരുങ്ങേണ്ടത് ഞാനാണ്. അവരൊക്കെ കല്യാണം കൂടാൻ വന്നവരാണ്, അവർക്ക് പെട്ടെന്ന് ഒരുങ്ങാം. എനിക്ക് മൈലാഞ്ചി വേണം, ബാക്കി എന്തോരം പരിപാടികളുണ്ട്. ഞാൻ എനിക്ക് ചെയ്യാനറിയില്ലല്ലോ, അവരല്ലേ ചെയ്യുന്നത്. മാറ്റി പറയുന്നത് കുട്ടിമാമയിലേക്ക് തിരിച്ചു വരാം. എന്ത് പറഞ്ഞാലും കുട്ടിമാമയിലോട്ട് തിരിച്ചു വരണം. ശരി, അപ്പൊ എന്താണ് കുട്ടിമാമയുടെ കഥാപാത്രം? ഞാൻ അച്ഛന്റെ ചെറുപ്പകാലാ ചെയ്യുന്നേ. കണ്ടാ പറയൂ. ഇല്ല, ഒരു രീതിയിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? ഇതേ ചോദ്യമാണ് ഞാൻ വിനോദിനോട് ഈ പടത്തിന് തുടങ്ങുന്നതിന് ഞാൻ ചോദിച്ചത്. പക്ഷെ വിനോദിനോട് പറഞ്ഞത് ഞാൻ അച്ഛനെ പോലെ ഉണ്ട്, എവിടെയോ ഒരു ചായ ഉണ്ടെന്ന്. ആ ചായ എവിടെയെന്ന് പറഞ്ഞു? അത് എനിക്ക് മനസ്സിലായി. ഞാൻ കുറെ നേരം ഇരുന്ന് ആലോചിച്ചു, പക്ഷെ പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. അപ്പൊ ശ്രീനിങ്ങൾ ഒരുക്കിയല്ലേ, പക്ഷെ ശ്രീനിങ്ങൾ പറഞ്ഞു ഈ ചോദ്യം ശ്രീനിങ്ങൾ ശ്രീനിങ്ങളുടെ വൈഫിന് അടുത്ത് ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. അവനെന്റെ ചായയൊന്നും ഇല്ലാലോ. അതെ, ശരിയാ. എനിക്ക് ഉള്ളിടെ ഒരു കഴിവും കിട്ടിയിട്ടില്ല. സത്യമാണോ? എനിക്കും പലപ്പോഴും സംശയം തോന്നി. എന്നാലും അറ്റ്ലീസ്റ്റ് എനിക്ക് പുള്ളിയുടെ ചെറുപ്പകാലം അഭിനയിക്കാൻ പറ്റിയല്ലോ. ഒരു ബന്ധമില്ലല്ലേ, ഇല്ലല്ലേ. സ്വഭാവത്തിലോ ഒരു രീതിയിലോ ഇല്ലല്ലേ, പടത്തിലോ ഇല്ല. ഞാൻ ചെയ്ത എന്തിനെങ്കിലും പുള്ളി അതുണ്ടായിരുന്നു. കാരണം വിനിച്ചേട്ടൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചായിരുന്നു സ്ത്രീനങ്ങള് ആ സീനിയങ്ങളോ. അതില് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. സു നിങ്ങൾ അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് പ്രത്യേകം ചെയ്യിപ്പിച്ചത് കൊണ്ട് കിട്ടി. കുറച്ച് സംഭവങ്ങൾ ഒരുപോലെ ഒക്കെ കിട്ടി. അതുപോലെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ട്രെയിലറിൽ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അമ്മയെ പോലെ അമ്മയുടെ സൈഡിലെ ആൾക്കാർ അവിടെ ഉണ്ട്. അച്ഛൻ എന്താ പറഞ്ഞേ? ഞാൻ അത് ശരിയാ. ഞാൻ കുറച്ച് വെളുത്തിട്ടും ഈ സ്വർഗ സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ. കുടുംബത്തിൽ ഏറ്റവും പൊക്കമുള്ള എനിക്കാണ്. ആണോ? അപ്പൊ കഥാപാത്രം അത് തന്നെ അച്ഛന്റെ ചെറുപ്പകാലം. ശേഖരൻകുട്ടി എന്തായിരുന്നു ആ ശേഖരൻകുട്ടി? അവൻ എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ ചെയ്തത്? ഒരു പ്രിപ്പറേഷൻ എടുത്തില്ല. ഞാൻ നേരെ വന്നു, എന്നോട് എന്തൊക്കെ കാണിച്ചു തന്നു, പറഞ്ഞു, ചെയ്തു. അത് നുള്ളി പൊളിക്കാതിരിക്കും. നിങ്ങളുടെ സ്വന്തം വീടാണ്, നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. ഇതെന്റെ വീടല്ല, ശ്രീനിവാസൻ സാറിന്റെ വീടാണ്. ശ്രീനിവാസൻ വീടാണ്. അപ്പൊ ഇവിടെ മേലർ റൂം എടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പൊളിക്കാതിരിക്കുന്ന എന്തിനാ ഈ കറുപ്പുമുണ്ട് എപ്പോഴുള്ള? ഈ ഞാൻ കണ്ടല്ലോ ആഡിന്റെ സെറ്റിൽ എപ്പോഴും കറുത്തമുണ്ട്, ഇപ്പോഴും ഈ കറുത്തമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒന്നര വർഷത്തിൽ തടിച്ചു, അത്യാവശ്യം വണ്ണം വെച്ചു. അപ്പം വണ്ണം വെച്ചതിന് ശേഷം പഴയ പാൻറ്റും പരിപാടിയൊന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പം പ്രൊഡക്ഷൻ ഈ കോസ്റ്റ്യൂം എന്നൊക്കെ നമ്മുടെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് തരുന്ന തുടങ്ങുന്ന മുണ്ട ഡ്രസ്സ് മാറ്റാനൊക്കെ മുണ്ട് വരും അവർ സാധാരണ അതിൻ്റെ പുറത്തൂടെ. അങ്ങനെ അത് ഇട്ടിട്ടിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്ന സമയത്ത് പിന്നെ അതൊന്ന് സ്ഥിരമാക്കി. പിന്നെ പാൻറ് ഇടാനും എപ്പോഴും കറുത്ത നിറം എന്നുള്ളത് കുറേ കളേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ സംശയം ചോദിച്ചോട്ടെ. ഫസ്റ്റ് ദിവസം എൻ്റെ പടത്തിൽ വന്നു, ഇപ്പൊ ഒരു സ്ലീവ്ലെസ് ഇട്ടിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വന്ന് റിക്വസ്റ്റ് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടോ? അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ തറവാട്ടി പറഞ്ഞ കുട്ടിയാണ്, ഞാൻ സ്ലീവ്ലെസ് ഒന്നും ഇടില്ല. പിന്നീട് ഞാൻ പ്രേതം 2 നീ ചെയ്ത ബാക്കിയുള്ള കുറെ പടങ്ങൾ കണ്ടപ്പോൾ അതിൽ സ്ലീവ്ലെസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാൻ അന്ന് നിനക്ക് വേണ്ടി മാത്രം ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു ഇല്ലേ, ബാക്കിയുള്ള ആർട്ടിസ്റ്റൊക്കെ വന്നു, പക്ഷെ അപ്പോഴും നീ സ്ലീവ്ലെസ് ഇട്ടില്ല, എന്തായിരുന്നു ആ മാറ്റത്തിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ മുണ്ടിലോട്ടുള്ള മാറ്റം. നിങ്ങൾ എന്നെ അന്ന് ഉപദേശിച്ചതും സ്ലീവ്ലെസ്സിൽ ഞാൻ ഭയങ്കര സുന്ദരിയാണ് എന്നെ ബോധ്യപ്പെടുത്തിയത് നിങ്ങളാണ്. അപ്പൊ എനിക്ക് തോന്നി, ഓക്കെ സ്ലീവ്ലെസ് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ എനിക്ക് സ്ലീവ്ലെസ് ഇട്ടിട്ടുള്ള എന്റെ കുറെ ഷോർട്സ് കാണിച്ചത് എന്ത് ഭംഗിയായിരുന്നു കാണാൻ. അപ്പൊ പിന്നെ സ്ലീവ്ലെസ് കുഴപ്പമില്ല. ആ ഇനി റീസൺ പറ എന്റെ റീസൺ കിട്ടിയല്ലോ. ഇത് തന്നെ, ഇത് മുണ്ടല്ലേ, മുണ്ടിന് സ്ലീവ്ലെസ് പോലെ ഒന്നല്ല, മുണ്ട് മൊത്തത്തിൽ അങ്ങ് മറച്ചിരിക്കല്ലേ. ഇതിന്റെ ഇനി കുറയോ? ഇനി വരും നാളുകളിൽ ഇതിന്റെ ഇറക്കവും ഇതൊക്കെ കുറയോ? എന്തിന്റെ? ഡ്രസ്സിന്റെ സാധാരണ തറവാട്ടി പറഞ്ഞ കുട്ടികൾ സ്ലീവ്ലെസ് ഇടില്ല എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഏത് പെൺകുട്ടിക്കും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാം. ഇടില്ല അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എനിക്ക് ഭയങ്കര. എനിക്കൊരു മകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവളോട് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കും. ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു.
നല്ല കുട്ടികൾ, തറവാട്ടിൽ പറഞ്ഞ കുട്ടികൾ ഈ പറഞ്ഞ ഡ്രസ്സ് ഇടില്ല എന്നുള്ളത് അത് ഭയങ്കര വലിയ, അതൊരു പെൺകുട്ടി അത് പറയുന്ന സമയത്ത് അതെനിക്ക് ഭയങ്കര, അന്ന് ഞാൻ ഭയങ്കര ചിന്തിച്ചൊരു കാര്യമാണ്. അങ്ങനെയാണോ നല്ല കുട്ടികൾ സ്ലീവ്ലെസ് ഇടില്ലേ? ഞാൻ സ്ലീവ്ലെസ് ഇടില്ല. നല്ല കുട്ടികൾ, ഹലോ ഹലോ, നല്ല കുട്ടികൾ. ഇപ്പം എന്റെ എന്റെ അമ്മ ഒരു സ്ലീവ്ലെസ് ഇടും. ഏത്? നീ എന്റെ അസോസിയേറ്റിനോട് പറഞ്ഞു നല്ല കൂട്ടിലെ കുട്ടികൾ സീരിയസ് ഇടില്ല. അറിയാലോ വിനയ് ജോസ്. ഞാൻ പറഞ്ഞിട്ടില്ല. ഐ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഉറപ്പാണോ? ഡിസ്കഷൻ മാത്രം പോയി പോവും. കുട്ടിമാമേനെ പറ്റി തിരിച്ചു വരാം. കുട്ടിമാമയിലേക്ക് തിരിച്ചു വരാം. പറ പാട്ട്, കുട്ടിമാമയിലെ ഒരു പാട്ട്, നമ്മൾ രണ്ടുപേരും കൂടി ഒരു പാട്ടുണ്ട്. പ്രസന്ന മാസ്റ്റർ. എന്താ പ്രസന്ന മാസ്റ്റർ എന്ന് പറഞ്ഞ ചിരി? അല്ല മാസ്റ്റർ അല്ലേ? അല്ല മാസ്റ്റർ. പിന്നെന്തിനാ ചിരിച്ചേ? ഇയാളെ കൊണ്ട് വലിയ കഷ്ടമായല്ലോ. ഞാൻ നിങ്ങൾ ഓർത്തിട്ടാ ചിരിച്ചത്. പ്രസന്ന മാസ്റ്റർ ഓരോന്ന് കാണിച്ചു തരും, എന്നിട്ട് അതുപോലെ ചെയ്യാൻ പറയും. ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ വൺ കോമഡി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ശ്രീനിവാസന്റെ കുട്ടിക്കാലല്ലേ ചെയ്യുന്നത്, കോമഡി ആയിരിക്കുമല്ലോ. ഇതൊക്കെ വരുമല്ലോ. വരും. പാട്ടിറങ്ങട്ടെ, ഇപ്പൊ കാണാം. കോമഡി ആയിരുന്നു പാട്ട്. പാട്ട് പക്ഷെ ഭയങ്കര ഒരു റൊമാൻറ്റിക് സോങ് ആയിരുന്നു അല്ലേ? പക്ഷെ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു എന്റെ മുഖത്ത് നോക്കിട്ട് അങ്ങേക്ക് റൊമാൻസ് വരുന്നില്ല. വരുന്നില്ല. എനിക്ക് തറവാട്ടി പറഞ്ഞ കുട്ടികളോട് എനിക്ക് റൊമാൻസ് വരുള്ളൂ. പക്ഷെ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കിട്ട് ഒന്നും വരുന്നില്ലായിട്ടും ഞാൻ അഭിനയിച്ചല്ലോ. ഈ ഫോർത്ത് വാൾ എന്ന് പറഞ്ഞ സംഭവം സ്ലീവ്ലെസ്സിലോട്ട് വരാം. അല്ല സോറി, കുട്ടികളോട്ട് വരാം. ഓക്കേ, അപ്പൊ ഞാൻ എവിടെ നിർത്തിയേ? പാട്ട്. അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതായിരുന്നു കുട്ടിമാമ്മയുടെ പാട്ട്. ഇനിയിപ്പോ പാട്ടിലൊക്കെ സോറി ഒന്നുമില്ല. ഇയാളുടെ പടത്തിലെ ആദ്യ ദിവസം എനിക്ക് സ്ലീവ്ലെസ്, എനിക്ക് ആ സമയത്ത് ഞാൻ ഒട്ടും കംഫർട്ട് അല്ലായിരുന്നു. ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു സ്റ്റാർട്ടിങ് കിട്ടിയത് നിങ്ങള് നിങ്ങള് കാരണമാണ്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലേ, എന്നെ വീട്ടില് സമ്മതിക്കില്ല, ഞാൻ ഇടാറും ഉണ്ടായിരുന്നില്ല. അപ്പോ പക്ഷെ ഈ തറവാട്ടി പുറത്തെ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല. അത് വേണമെങ്കിൽ നിങ്ങളുടെ അസോസിയേറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നാ ആളെ വിളിക്കണല്ലോ. ഞങ്ങൾ എല്ലാരും അറിഞ്ഞത് സെറ്റിലൊക്കെ എല്ലാരും പറഞ്ഞത് തറവാട്ടി പറഞ്ഞ കുട്ടികൾ സ്ലീവ്ലെസ് ഇടില്ല എന്ന് ദുർഗ കൃഷ്ണ പറഞ്ഞു. നാട്ടുകാർ ഡിസ്കസ് ചെയ്തോളൂ. ഇന്റർവ്യൂ വരുമ്പോഴേ ഭയങ്കര മോശം കമന്റ് ആയിപ്പോ. എന്തൊക്കെ കുട്ടിമാമല തിരിച്ചു വരും. നിങ്ങളെ ഞാൻ സിനിമയിൽ, അതായത് ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ സിനിമയിൽ കാണുന്നുണ്ട്. നല്ല ചുള്ളൻ ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പൊ കണ്ട് ചക്ക പോലെ ഇരിക്കുന്നു. എന്ത് ചക്ക? ഞാൻ പാടിച്ചു. എന്താ അത്? ആ തടിക്കൊരു സൗന്ദര്യം ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഇതും ആയിരുന്നില്ല കുട്ടിമാമയിൽ അഭിനയിക്കുന്ന സമയത്ത്. സോങ് കട്ടൊക്കെ വരുന്ന സമയത്ത് ദുരിണ്ട് വരുന്ന പോലെ. അത് ഞാൻ ഈ ഞാൻ സത്യം പറയട്ടെ, ഈ പടത്തിൽ എന്നോട്, ഞാൻ കഥ കേട്ടപ്പോ വിനോദൻ എന്നോട് പറഞ്ഞു ഈ പടത്തില് അച്ഛന് ഷുഗറൊക്കെ വന്നിട്ട് മെലിഞ്ഞിട്ടാണ്. അപ്പൊ പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, പണ്ട് ഞാൻ ഭയങ്കര തടിച്ചിട്ടൊക്കെ ആയിരുന്നു. ഓക്കെ, പണ്ട് ഞാൻ തടിച്ചിട്ടൊക്കെ ആയിരുന്നു, ഞാൻ ഷുഗറൊക്കെ വന്ന് മെലിഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. ഒരു സംഭവം പടത്തിലുണ്ട്, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. തടി കുറച്ച് സിക്സ് പാക്ക് ആക്കി കഴിഞ്ഞാൽ നീ അത് ഡെഡിക്കേഷൻ ഭയങ്കര മോട്ടി ഇതെന്നൊക്കെ പറയില്ലേ നിങ്ങളൊക്കെ. ഇനി ഞാൻ മെലിഞ്ഞു സിക്സ് പാക്ക് ഒക്കെ ആക്കി ഭയങ്കര അതിന് നിങ്ങൾ ഡെഡിക്കേഷൻ വിളിക്കും ഇല്ലേ? അതേപോലെ ഞാൻ മെലിഞ്ഞിരുന്ന ഞാൻ അത് തിരിച്ച് ഇത്രയും വണ്ണം കൂട്ടി തടിച്ച് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടി വന്നപ്പോ അതിനെന്തുകൊണ്ട് നിങ്ങൾ ഡെഡിക്കേഷൻ ഒന്നും പറയുന്നില്ല? ഒരു മിനിറ്റ്, ഈ പറഞ്ഞ നേരത്തെ ഡയലോഗ് സിനിമയ്ക്ക് വേണ്ടി ഇത്ര എഫേർട്ട് എടുത്ത ഒരാളെ കുറിച്ച് വണ്ണമാണെന്ന് തടി ഉരുണ്ട് വരുന്നു എന്നൊക്കെ പറയുന്നത് അത് ഒരാളെ ഇങ്ങനെ ഒരു അസോൾട്ട്. ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും തടി കൂട്ടി ദംഗലിന് വേണ്ടി അമീർ ഖാൻ തടി കൂട്ടിയപ്പോ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതിനെ നിങ്ങളെല്ലാരും പൊക്കി പറഞ്ഞു ഗ്ലോറിഫൈ ചെയ്തു. ഞാനതിന് ഒരു ക്യാരക്ടറിന് വേണ്ടി തടി കൂട്ടിയത് നിങ്ങൾ എന്ത് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഇത്രയും തടിച്ചെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി. നിങ്ങളെ തടിച്ചത് ആ സിനിമയ്ക്ക് മുമ്പേ നിങ്ങൾ തടിച്ചിട്ടുണ്ടല്ലോ. സിനിമയ്ക്ക് വേണ്ടി എന്ന് പറ, ഞാൻ കണ്ടിട്ടുണ്ട് വിനിച്ചേട്ടൻ ഡയറക്ടർ ഇരുന്ന് ചീത്ത വിളിക്കുന്നത് നിങ്ങളെ തടിച്ചിട്ട്. ഒരിക്കലും ഇല്ല. അങ്ങനെ ഡയറക്ടർ ചീത്ത വിളിച്ചു, പ്രസന്ന മാസ്റ്റർ ചീത്ത വിളിച്ചു, ഹലോ ഹലോ, പ്രസന്ന മാസ്റ്ററും നിങ്ങളെ തടി കൂടി എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായി. അതും കൂടാതെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ഷുഗർ ഒക്കെ വന്നിട്ട് മെലിഞ്ഞു പോയതാണ് ഇയാൾക്ക് വേണ്ടിട്ട് വിനു ചേട്ടൻ പാവം എക്സ്ട്രാ ആഡ് ചെയ്ത ഡയലോഗ്.
എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ സാമ്യം വരുത്താൻ പറ്റും? അതിന്റെ സത്യാവസ്ഥ ശരിക്കും നിനക്ക് എൻ്റെ ഒരു ക്ലാരിറ്റി ഞാൻ ഇത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഡെഡിക്കേഷൻ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്ന ഒരാള് പെട്ടെന്ന് തടിക്കുക എന്ന് വെച്ചാൽ അത് ചുമ്മാ കുട്ടിമാമയിലേക്ക് വരും, എന്റെ തടിയൊക്കെ വിടും. കുട്ടിമാമയുടെ കാര്യം തന്നെയാ പറയുന്നത്, കുട്ടിമാമയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും തടിച്ചത് ഭയങ്കര ചാനലൊക്കെ വരും കേട്ടോ, അറിയാം നിങ്ങളിതും വരും. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ തറവാട്ടി പറഞ്ഞ കുട്ടികളെ സ്ലീവ്ലെസ് ഇല്ലെന്ന് പറഞ്ഞ നീ, അത് നിങ്ങളുടെ അസോസിയേറ്റ് ഡിസ്കഷൻ. ഇതിലെ വരുമ്പോ കാണിക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ഞാൻ സ്ലീവ്ലെസ് ഇട്ടില്ല എന്നാണ്. ആ സമയത്ത് അതിനുശേഷം ഞാൻ സ്ലീവ്ലെസ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന് കംഫോർട്ടായി, എനിക്ക് ഓക്കെ, ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ഗുരു ഇദ്ദേഹമാണ് കേട്ടോ, സ്ലീവ്ലെസ് ഇട്ട മോളെ നീ നല്ല ഭംഗിയാന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. ഒരു ഫ്രീഡം ടു വെയർ, ഫ്രീഡം ടു നമുക്ക് ഏതൊരു കുട്ടിക്കും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ വീട്ടുകാർ റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അമ്മനോട് പറഞ്ഞല്ലോ, ഒന്ന് ഇവളെ ഇടാൻ പിടിക്കും. ഞാൻ അമ്മനോട് പറഞ്ഞില്ലേ? ശരി, കുട്ടിമാമ അവസാന വാക്ക്, കുട്ടിമാമയെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞ് നിർത്തു. എന്താ പറയാനുള്ള കുട്ടിമാമ പറ്റി? റിലീസാണ് ഈ വരുന്ന അടുത്ത ഒരു മിനിറ്റ്, കുട്ടിമാമ എപ്പോഴാ റിലീസ്? എന്റെ തിരക്കുകൾക്കിടയിൽ ഞാൻ ചോദിക്കാൻ മറന്നുപോയി. അങ്ങനെയാണോ, സ്വന്തം പടം എപ്പോഴാ റിലീസ് എന്നുള്ളത് എന്ത് തിരക്കിനിടയിലും അറിയേണ്ട ഒരു കാര്യമാണല്ലോ. നിങ്ങളിപ്പോ ഇരിക്കുന്നത് അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണല്ലോ, അറ്റ്ലീസ്റ്റ് ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. ഡയറക്ടറോടുകൂടെ ഞാൻ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് മാറ്റി ഒന്ന് വരും. എന്തോ തെറിയാണ് നീ ഇപ്പൊ വിളിക്കാൻ പോയത്. എന്തെന്നാ, ശരി പറ അവസാന രണ്ട് വാക്ക് പ്രേക്ഷകരോട്. ധ്യാൻ ചേട്ടൻ്റെ പേരാണ് ഞാൻ, ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ പക്ഷേ സിനിമയിൽ കേട്ടോ, ഭയങ്കര സ്നേഹം ആയിരുന്നു സിനിമയ്ക്കകത്ത് അഭിനയം കൂട്ടി. ധ്യാൻ ചേട്ടൻ പറ, അതായത് വേറൊരു അഭിനയമായിരുന്നു സിനിമയിൽ എനിക്ക് ഇവിടെ ഊരി താല്പര്യം ആ സമയത്തും ഷൂട്ടിൻ്റെ ഇടയിലും എനിക്കും എനിക്ക് ഇനി ബാക്കി ലാസ്റ്റ് ഷെഡ്യൂളിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ഇവിടെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഇവിടെ പറ്റി പറയുന്നില്ല. എല്ലാവരും പോയി കാണുക, അച്ഛനും ഞാനും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചില്ലെങ്കിലും ഒരുമിച്ച് ഒരേ സിനിമയിൽ അപ്പൊ താങ്ക് യു, സിനിമ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കും.